കേരള പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. ഇതിനാണോ എന്നോ, ഇതിനല്ല, ഇതുപോലെ വേറൊരു പരിപാടിക്ക്. അതെന്താ, സൂമാരക്കുറുപ്പിനെ പിടിച്ചോ എന്നോ? അയ്യോ അല്ല, അതിലും വലിയ പുള്ളിയെ പിടിച്ചു. പി പി ദിവ്യയെ വെറും പിടുത്തമല്ല, കീഴടങ്ങിയ ദിവ്യയെ ഓടിച്ചിട്ട് പിടിച്ചു. പ്രതികെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രതി കസ്റ്റഡിയിലേക്ക് വന്നു കയറി. അങ്ങനെ പോലെ നമ്മുടെ ടീം പുറത്തായിരുന്നു, അത് നോക്കിയിട്ട് അറസ്റ്റ് ചെയ്തതാണ്. ഓ, അപ്പോൾ അറസ്റ്റ് ചെയ്തു, അതങ്ങ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിൽ എടുത്തിട്ടാണ്. അതാണ്, കസ്റ്റഡിയാണ്. അപ്പോൾ എല്ലാവരും ഓർക്കും കസ്റ്റഡിയിൽ എടുത്തതിന് എന്തിനാ പൊൻതൂവലെന്ന്. ഈ പൊൻതൂവൽ പി പി രവിയെ കസ്റ്റഡിയിൽ എടുത്തതിനെയല്ല, വലിയൊരു നിരീക്ഷണ പാഠവുമൊക്കെ കേരള പോലീസ് കാഴ്ചവെച്ചിരുന്നു. അതിനാ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ഹാസ് ബിൻ റിജക്റ്റഡ്. വി ഹാവ് സെൻഡ് അവർ ടീം ഫോർ ലുക്കിംഗ് ഫോർ ദ അക്യൂസ്ഡ് ആൻഡ് ഇൻ ദ പ്രോസസ് വി ഹാവ് ടേക്കൻ ദ അക്യൂസ്ഡ് ഇൻ ടു കസ്റ്റഡി. അതാവണമടാ കേരള പോലീസ്. പ്രതിക്ക് മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ കാത്തിരുന്നു. ഒളിവിലായിരുന്ന പ്രതിക്ക് എസ്കോർട്ട് നൽകി. ഈ വിശാല മനസ്സിനാണ് ആ മേൽപ്പറഞ്ഞ പൊൻതൂവൽ. ചുമതല പോലീസ് മെഡലിലെ അക്ഷരമൊക്കെ തെറ്റുന്നത്. വല്ല രാഹുൽ മാങ്കുട്ടത്തിനെയൊക്കെ ആയിരുന്നെങ്കിൽ കേസ് വരും മുൻപേ മുൻകൂറായി അറസ്റ്റ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ സഖാവായി പോയില്ലേ. കേരള പോലീസ് ആരാന്നാ, അല്ല ആരാ അവരെ ഭരിക്കുന്നത് എന്നാ സഖാക്കൾക്കുള്ള ഈ ഇളവ് നടപടി. ഈ നടപടി ഇനിയും തുടരും. പി പി രവിയ, കണ്ണൂർ കളക്ടർ എന്നിവരെ സംരക്ഷിക്കാൻ പെടാപ്പാട് വെട്ട കേരള പോലീസ് കലക്കി. അതും കലക്കി. അയ്യോ, ഇപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. അതെ, കേരള പോലീസ് ഉൾപ്പെട്ട മറ്റൊരു കലക്കൽ കേസ്. പിണറായി പോലീസ് അപാര ഫോമിലാണ്. എന്നാ ഒരു കലക്കലാ. നല്ല ടാഗ് ലൈൻ ആണ്. ആ ടാഗ് ലൈനിന്റെ പേരിൽ എം ബി ടാഗ് ലൈൻ കിട്ടിയവരൊക്കെ ഉണ്ട്. പൂരത്തെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവും വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ഒരുപാട് സംശയം ഇങ്ങനെ പൊട്ടാതെ കിടപ്പുണ്ട്, അതൊക്കെ നമുക്ക് പൊട്ടിക്കണ്ടേ. പൂരം കലക്കിയതാണോ അതോ കലങ്ങിയതാണോ, ഈ വിഷയത്തിൽ ത്രിതല അന്വേഷണമാണ് സർക്കാർ നടത്തുന്നത്. മേൽപ്പറഞ്ഞ മികച്ച പ്രകടനത്തിന് പൊന്തൂവലൊക്കെ കിട്ടിയ കേരള പോലീസ് ഈ പൂരം കലക്കൽ കലാമാമംഗത്തിൽ കാര്യമായ പങ്കൊക്കെ വഹിച്ചിരുന്നല്ലോ. ആ പോലീസുകാരുടെ മന്ത്രിയായ ആഭ്യന്തരൻ അതിന്മേൽ രണ്ട് രണ്ടര വാക്കൊക്കെ പറയും. തൃശൂർ പൂരം കലക്കിയെന്നാണ് സംഘപരിവാർ ലീഗും ഒരുപോലെ ആക്ഷേപിക്കുന്നത്. പൂരം കലങ്ങിയോ? അവിടെ ഏതെങ്കിലും ആചാരപരമായ കാര്യം നടക്കാതെ പോയോ? കൊട്ടിക്കൊട്ടി എല്ലാരും കൂടെ എങ്ങോട്ടാണ്? ഇപ്പോ എന്റെ സംസാരമെല്ലാം നിങ്ങൾ കേൾക്കുക. ഈ ഡ്രമ്മിന്റെ മുട്ടലാണെന്നുള്ളത് കൊണ്ട് കുറച്ചു നേരം ഞാൻ നിർത്താം. ആ ഡ്രമ്മിന്റെ മുട്ടൽ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം. കൊട്ടുകാരെല്ലാം കടക്കുപുറത്ത്. പൂരം കലങ്ങിയില്ല എന്ന് മുഖ്യൻ. അപ്പോ ഇക്കണ്ട കാലം ഇടതുപക്ഷം സുരേഷ് ഗോപിയെ പൂരം കലക്കി എന്ന് വിളിച്ചത് വെറുതെ ആയോ? പൂരം കലങ്ങിയോ? അവിടെ ഏതെങ്കിലും ആചാരപരമായ കാര്യം നടക്കാതെ പോയോ? അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിമർശനം അന്നേ പറഞ്ഞതാണ്. ആകെ സംഭവിച്ചത് വെടിക്കെട്ട് അല്പം വൈകി എന്നാണ്. രാവിലെ നടത്തേണ്ട വെടിക്കെട്ട് ഉച്ചയ്ക്ക് നമുക്ക് ഉപചാരം ചൊല്ലി കഴിഞ്ഞതിന് ശേഷം നടത്തിയാൽ മതി എന്ന വിധത്തിൽ ഒരു ചർച്ച ഉണ്ടായത് എങ്ങനെയാണ് സാർ? യഥാർത്ഥത്തിൽ ആചാരലംഘനം ഉണ്ടാകും അവിടെയാണ്. ഇതിന്റെ പേരാണോ പൂരം കലക്കൽ?
സർ, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞു പൂരം കലക്കിയതാണ്, ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. തൊട്ടപ്പുറത്ത് ഒന്ന് പ്രസംഗിച്ച മുൻ മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞത് പൂരം കലക്കിയിട്ടില്ല. ഇവിടെയാണ് സാർ അഭിപ്രായ വ്യത്യാസം, ഇവിടെയാണ് പ്രശ്നം, ഇവർക്ക് തമ്മിൽ ഐക്യമില്ലാതെയാണ് പ്രശ്നം. സത്യത്തിൽ ഇവരൊക്കെ പറയുന്നത് ജനത്തിനാണ് കലങ്ങാത്തത്. തൃശൂർ പൂരം നടക്കേണ്ട പോലെ നടന്നിട്ടില്ല, നടത്താൻ ചിലത് സമ്മതിച്ചില്ല, അതിന്റെ പുറകിൽ തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സത്യങ്ങളെല്ലാം പുറത്തു വരണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ത്രിതല റിപ്പോർട്ട് പുറത്തു വരുന്നതിന് കാത്ത് വടക്കുനാഥന മുറ്റത്ത് വടക്കോട്ട് നോക്കി നിൽക്കുകയാണ് സി പി ഐ. വാക്കുകളുടെ കുടമാറ്റമാണ് അവർ നടത്തുന്നത്. എപ്പോഴാണ് മുഖ്യൻ അവരുടെ മേൽ പാണ്ഡിയും പഞ്ചാരിയും കൊട്ടി കയറുക എന്ന് അറിയില്ല. എങ്ങനെയുണ്ട്? എന്തേലും രണ്ടുപേരി പറയും. ഈ വിഷയത്തെ താത്വികമായി അവലോകനം ചെയ്യാൻ മാഷിനെ വിളിക്കുന്നതാണ് അടുത്ത നടപടി. ഏതായാലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളെല്ലാം പുറത്തു വരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആ അനുഭവത്തിന്റെ കൂടി വെളിച്ചത്തിൽ അടുത്ത വർഷം പൂരം നമ്മൾ പൊളിച്ചിരിക്കും. അയ്യോ, ചിരിക്കല്ലേ, ആ അർത്ഥത്തിലല്ല. പൊളിച്ച് ആഘോഷിക്കുമെന്ന്, കലക്കുമെന്ന് അല്ലേ? അതെ, അത് തന്നെയാ. കലക്കി എന്ന് പറയുന്നതിന്റെ എത്രത്തോളം കലങ്ങ എന്ന് ചോദിച്ചാ പറ്റുന്ന പോലൊക്കെ. പക്ഷേ മുഖ്യൻ പറയുന്നത് അതായത് കലക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്, പക്ഷെ പൂർണ്ണമായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോ ഈ ത്രിതല അന്വേഷണം എന്തിനാണോ എന്തിനോ ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിനിടയിൽ, അതായത് ഇവിടെ കേരളത്തിലൂടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനിടയിൽ മുഖ്യമന്ത്രി അത് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വല്ലാത്തൊരു വിശദീകരണമായിപ്പോയി. ഇനി മറ്റൊരു പൂരം വിശദീകരണത്തിലേക്ക് കടക്കാം. പൂരത്തിന് കുടമാറ്റം പതിവാണല്ലോ. ഇക്കുറി വണ്ടിമാറ്റം വരെ നടന്നു. ആ വണ്ടിമാറ്റം വിവാദമാവുകയും ചെയ്തു. പൂരം കലക്കിയതിന് FIR ഇട്ടിരിക്കുകയാണ്. ആരാണ് പൂരം കലക്കിയത്? FIR-ൽ പേരില്ല. പൂരം കലക്കിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. സുരേട്ടൻ ഒരുമാതിരി കുത്തി കുത്തി മിണ്ടുന്ന പോലെ. ആ, എന്തേലും ആട്ടെ, സുരേട്ടൻ പറയട്ടെ. സുരേഷേട്ടൻ കേക്കട്ടെ. 2:30 സുരേഷ് ഗോപി അവിടെ എങ്ങനെ എത്തിയെന്നാണ് ചോദിക്കുന്നത്. അതിനാണ് സർ ഞങ്ങൾ സുരേഷ് ഗോപിയെ കേരളത്തിന്റെ പ്രതിനിധിയായി അവിടെ അയച്ചത്. 2:30 പുലർച്ചെ 4 അദ്ദേഹം എത്തും. അല്ല, എങ്ങനെ എത്തി, സത്യം പറയാമോ? സുരേഷ് ഗോപി ഓടിയെത്തും. ആചാരങ്ങൾ ലംഘിക്കാൻ ആര് ശ്രമിച്ചാലും അവിടെ BJP ഉണ്ടാവും, അതിലൊരു സംശയവുമില്ല. തെള്ളാനല്ല പറഞ്ഞത്, പറ്റുമെങ്കിൽ സത്യം പറ. നിങ്ങള് ആംബുലൻസിൽ കയറി പോയി എന്നാണ്. ആംബുലൻസ് അല്ല, അവിടെ എന്ത് സൗകര്യം കിട്ടിയാലും ആ സമയത്ത് വടക്കുന്നാഥ മൈതാനിയിലേക്ക് ഓടിയെത്താൻ അവരെ MP എന്നുള്ള നിലയിൽ, സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി തയ്യാറാവും. അപ്പൊ സുരേഷേട്ടാ, ആംബുലൻസിലാണല്ലോ ഞങ്ങൾ എത്തിയത്. ശ്രീ സുരേന്ദ്രൻ വിശ്വസിക്കുന്നത് പോലെ ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഓർമ്മയുണ്ടോ ആംബുലൻസ്? ഓർമ്മ കാണില്ല അല്ലേ? ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നതല്ലേ? ശരി, ഭരചന്ദ്രന് ഓർമ്മയേയില്ല എങ്കിൽ പിന്നെ തൃശൂർ റൗണ്ടിൽ റൗണ്ട് അടിച്ച് എങ്ങനെയാണ് എത്തിയത്? ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ്, പേഴ്സണൽ വാഹനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ശരി, എങ്കിൽ ജില്ലാ അധ്യക്ഷൻ ഇവിടെ കമോൺ. ജില്ലാ അധ്യക്ഷനോട് ചോദിച്ചറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇക്കാര്യത്തിൽ നാട്ടുകാരിങ്ങനെ സംസ്ഥാന അധ്യക്ഷനെ നുണയൻ എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. ആംബുലൻസിലല്ല വന്നതെന്ന് സുരേഷേട്ടൻ പറഞ്ഞിട്ടും തെല്ലും വിശ്വാസമില്ലാത്ത കൂട്ടങ്ങൾ. ജില്ലാ പ്രസിഡന്റെ, ധൈര്യമായിട്ട് സത്യം പറഞ്ഞാട്ട്. പോലീസ് പറഞ്ഞു ആംബുലൻസ് മാത്രമേ റൗണ്ടിൽ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് റൗണ്ടിൽ ആംബുലൻസ് ഉണ്ടായിരുന്നു. സേവാഭാരതിയുടെ ആംബുലൻസ് റൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു.
അപ്പൊ അദ്ദേഹം ഒരു 100 മീറ്റർ ദൂരം അതിൽ കയറിയെന്നുള്ള ശരിയാണ്. ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്നലെ എന്ന സിനിമയിൽ ശോഭനയ്ക്കല്ലേ മറവി, അതിനി ഭർത്താവായ സുരേഷ് ഗോപിക്കും പകർന്നു കാണുമോ? അല്ല, ജില്ലാ പ്രസിഡന്റ്, ഇക്കാര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വേറെ ഏതാണ്ട് പിച്ചും പേയുമൊക്കെയാണല്ലോ പറയുന്നത്. സുരേന്ദ്രേട്ടൻ പൂരനഗരിയിൽ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ ഒരു പക്ഷേ അറിയില്ലായിരിക്കും. ഓ അല്ല, ആംബുലൻസ് എവിടെ ഇരിക്കുന്നേ? സേവാവരത്തിന്റെ ആംബുലൻസ് റൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായക്കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യമറിയാൻ സാധിക്കില്ല. അത് അന്വേഷിച്ചറിയണമെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ നേരിടാൻ തയ്യാറാണ്. CBI വരണം. എല്ലാം മായ തന്നെ, മായാലീല തന്നെ. ആംബുലൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴും ഇട്ട് കളിക്കുന്നുണ്ട്. ഈ ആംബുലൻസ് ഇതുവരെ പോയില്ലേ? എന്താണ്, നമുക്ക് എയർപോർട്ടിൽ കാർട്ടുണ്ട്, ആ കാർട്ടിൽ പോകുന്ന കണ്ടിട്ട് ആ സുരേഷ് ഗോപി മിനിസ്ട്രിയിൽ നിന്ന് നേരെ കാർട്ടിലാണ് എയർപോർട്ടിൽ വന്ന്. അങ്ങനെ ഉണ്ടോ? നമ്മളും സുരേന്ദ്രേട്ടനും ഒക്കെ നോക്കുമ്പോൾ ആംബുലൻസിൽ ചേട്ടൻ വന്നിറങ്ങുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, ദേ സുരേഷ് ഗോപി ആംബുലൻസിൽ വരുന്നെന്ന്. അപ്പോൾ ഗോപിച്ചേട്ടൻ പറയുന്നു, ഞാൻ ആംബുലൻസിൽ ഒന്നും കയറിയിട്ടേ ഇല്ലെന്ന്. ഇന്നാൾ ചേട്ടൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം, ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓഫീസിലെ കാര്യം ചോദിക്കണം. ആംബുലൻസിൽ നിന്ന് വരുന്നത് കണ്ട് ആംബുലൻസിലെ കാര്യം ചോദിച്ചു, അതൊരു തെറ്റാ? അദ്ദേഹം നല്ല നടനായിരുന്നു, പക്ഷെ എപ്പോഴും നടൻ നാട്യം ഡയലോഗ് അതെല്ലാം ചെയ്താൽ ജനങ്ങൾ സ്വയം ചോദിക്കും, ഓർമ്മയുണ്ടോ ഈ മുഖം? അതാണ് അവസ്ഥ. ഈ മുഖം ഓർമ്മയുണ്ട്. ആ മുഖത്തിന് സിനിമയുടെ ആ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാനാകാത്ത സ്ഥിതി ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണവും അദ്ദേഹം പറയണം. ദേ ഈ വേഷം കെട്ട് അഴിച്ചുകൂടെയെന്ന്. സൗകര്യമില്ലടോ ഇറങ്ങാൻ? നിനക്കൊക്കെ എന്തിന്റെ കേടാണ്? സിനിമയാണ് എന്റെ ചോര, സിനിമയാണ് എന്റെ ഉരുവം. വേണ്ട, വീണ്ടും സിനിമ ഡയലോഗ്. ഇനിയുമുണ്ടോ ഇതുപോലെ ഡയലോഗുകൾ? ആ സുനിൽകുമാർ പോകാതെ കട്ടയ്ക്ക് മൈതാനത്ത് തന്നെ നിൽപ്പുണ്ട്. നല്ലോണം തേഞ്ഞൊട്ടുന്നുണ്ട്. അല്ല, ആംബുലൻസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നു കേട്ടോ. ഇനി അതുമല്ല, കാരവാനുമായിരുന്നോ സെറ്റിൽ നിന്നുള്ള വല്ല വീഡിയോയും ചോർന്നത്? നിങ്ങൾ അന്വേഷിക്കൂ, ആ ആംബുലൻസ് എവിടാണ് ഉണ്ടായിരുന്നത്? റിങ്ങിനകത്ത്, വെടിക്കെട്ടിനകത്ത് എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ, ഇനി അത് മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ചെറിയ അസ്വസ്ഥത വന്നാൽ കൊണ്ടുപോകാനുള്ള കണ്ടിഞ്ചൻ്റ് അറേഞ്ച്മെൻ്റാണത്. ഞാൻ 15-20 ദിവസം ഒരു കാലിലാണ് ഇഴഞ്ഞ് പ്രവർത്തനം നടത്തിയത്. ആ കണ്ടീഷനിൽ അത്രയും ആൾക്കാരുടെ ഇടയ്ക്കൂടെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഒടുവിൽ സമ്മതിച്ചു അല്ലേ കള്ളൻ, ആംബുലൻസ് കള്ളൻ. സുരേട്ടൻ കള്ളം പറഞ്ഞെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചു. താമസിച്ച ആ സ്ഥലത്തുനിന്ന് പൂരനഗരി വരെ അദ്ദേഹം വന്നത് ആംബുലൻസ് കടന്നിട്ടാണ് എന്നാണ് തോന്നുക. അപ്പോൾ അത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്താണ്. അത് അങ്ങനെയല്ല, അദ്ദേഹം താമസിച്ച സ്ഥലത്തുനിന്ന് പൂരനഗരി വരെ അദ്ദേഹം വന്നത് ജില്ലാ അധ്യക്ഷൻ്റെ കാറിലാണ്. ആകെ 100 മീറ്റർ ദൂരം പോലീസ് തടഞ്ഞ സമയത്ത് അവിടേക്ക് സ്വകാര്യ വാഹനത്തിന് പ്രവേശനമില്ലാത്തതുകൊണ്ട് അത്രയും ദൂരം മാത്രമേ അദ്ദേഹം ആംബുലൻസിൽ പോയിട്ടുള്ളൂ. അത് ക്ലാരിഫൈ ചെയ്താണ്, അതിൽ വേറെ കോൺട്രഡിക്ഷൻ ഒന്നുമില്ല. പൂരനഗരിയിൽ ആംബുലൻസിൽ വന്നിറങ്ങിയോ എന്നല്ലേ ചേട്ട ഇത്രയും ദിവസവും ചോദിച്ചുകൊണ്ടിരുന്നത്? പൂരനഗരി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടല്ലേ പൂരനഗരി? ആ പൂരനഗരി വരെ അദ്ദേഹം വന്ന് എൻ്റെ കാറിലാണ്, അത് കറക്റ്റാണ്. സുരേഷ് ഗോപിക്ക് പറ്റിയ ജില്ലാ സെക്രട്ടറി അല്ല, സിനിമയിലും അഭിനയിച്ചു കൂടെ. അങ്ങനെ ആംബുലൻസിൽ കയറിയത് മായയല്ല ഞാൻ തന്നെയാണെന്ന് സുരേഷ് ഗോപി അങ്ങ് സമ്മതിച്ചു. അല്ല സുരേഷ് ഏട്ടാ, പൂരം കലക്കലിൽ പോലീസ് അന്വേഷണമൊക്കെ നടക്കുവാണല്ലോ. പലരും ചോദ്യം ചെയ്യപ്പെടാൻ യോഗ്യരായി തീരും എന്നുള്ള ഭയം അവർക്കുണ്ടില്ലെങ്കിൽ, ചങ്കുറ്റമുണ്ടെങ്കിൽ, ഇത് സിനിമാ ഡയലോഗായിട്ട് മാത്രം എടുത്താൽ മതി, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണ്. CBI കൂടി മോശേ, ദേ ഈ കുട്ടി ഒറ്റ തന്ത. അതല്ല, സർക്കാരിൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് പാർട്ടി സെക്രട്ടറി ഇങ്ങനെ ചിരിച്ചു തളർന്നത് ശരിയാണോ? അതോ ഇനി സർക്കാരിൻ്റെ തന്തയ്ക്ക് രണ്ട് വിളിക്കട്ടെ എന്നാണോ? സുരേഷ് ഗോപി പറയുന്നതിനൊന്നും ഗൗരവത്തിൽ എടുക്കണ്ട. അല്ല,
എന്നാലും സ്കന്ദക്ക് വിളിച്ച ഒരു എം പി ഇടമേലെ ഞങ്ങൾ മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ അപ്പുറത്തെ അല്ലേ വിളിക്കണ്ടേ അങ്ങനെയല്ലേ എന്ന് വെച്ച പരസ്പരം പിതൃസ്മരണയിൽ ഒരു കൂട്ടം ആളുകൾ അല്ല ഈ ഒറ്റത്തന്ത പ്രയോഗമൊക്കെ സിനിമയെ പറ്റും. അദ്ദേഹം കുറേ സിനിമയിൽ ഉപയോഗിച്ച ഡയലോഗാണ് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം അതിൽ നിന്നും പിറകോട്ട് പോകണം. അത്തരം പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തരുത്. അല്ല പൂരംകരക്കൽ CBI അന്വേഷിക്കണമെന്നൊക്കെ ഗോപിയാശാൻ പറയുന്നുണ്ട്. ശ്രീ സുരേഷ് ഗോപി CBI ഡയറി കുറിപ്പിലൊക്കെ ഒരു തവണ അഭിനയിച്ചാണ്. എൻ്റെ ഓർമ്മ എങ്ങനെയാണ്, 4 പാർട്ടിൽ 1 അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നു. സിനിമയിൽ CBI തിരക്കിടില്ലാത്ത സാധനമാണ്. CBI സിനിമയിൽ മതിയെന്ന് അബ്രപാളിക്ക് പുറത്ത് CBIക്ക് തൽക്കാലം CPMന്റെ കൈയടിയൊന്നുമില്ല. അതിന് മറുപടി ഞങ്ങൾക്കൊക്കെ പറയാനറിയാം, പക്ഷെ ഞങ്ങൾ പറയുന്നില്ല. അല്ല സുരേന്ദ്രേട്ടാ, ഇങ്ങനെ തന്തയ്ക്ക് വിളിയൊക്കെ പാർട്ടിയുടെ ഒരു അജണ്ടയാണോ? അയ്യോ, നിങ്ങൾ ആദ്യ ശോഭയുടെ പേര് വെച്ചിട്ട് കുറേ ദിവസം നിങ്ങൾ കലക്കി, ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് വെച്ചിട്ട് എനിക്ക് പേടിയാ. സിതയിൽ അവിടെ ഇരിക്കുന്നുണ്ട്, വെറുതെ എന്തിനാ ആവശ്യമില്ല ഉണ്ടാക്കുന്നത്. അല്ല എന്നാലും സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, വെറുതെ എന്തിനാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടി? സുരേഷ് ഗോപിക്കെതിരെ പറയാൻ പേടിയുണ്ടല്ലേ. ഞാൻ അതിനൊന്നും മറുപടി പറയാനല്ല ഇന്ന് വയനാട്ടിൽ വന്നത്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറയാനാണ്. നിങ്ങൾ ഈ പാർട്ടിയിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞതിനെ വെച്ചോ മാത്രമല്ല നിങ്ങൾ ചോദിക്കുന്നത്, വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം. ഇതിപ്പോ സിനിമ ഏതാ രാഷ്ട്രീയം ഏതാ എന്ന അത് സെൻസർ ചെയ്ത് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് വന്നിരുന്നവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച ഭാഗമാണ്. അതുപോലെ തന്നെയല്ലേ പറഞ്ഞു ഒരുത്തൻ്റെയും തന്തയുടെ വകയെല്ലാം ഇതെല്ലാം ഉപയോഗിക്കുന്നില്ലേ, അത്രേ ഉള്ളൂ. ആരുടെയും അപ്പനെ വിളിച്ചതല്ല. കൊച്ചിയിൽ സ്കൂൾ കായികമേള തുടങ്ങുവാണ്. അതിന് സുരേഷ് ഗോപി മന്ത്രിയെ വിളിക്കുമോ ആവും? സുരേഷ് ഗോപി വന്ന് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് പോകുമെന്നറിയില്ല. ഇവിടെ വന്ന് കുട്ടികളുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് സുരേഷ് ഗോപിയെ ക്ഷണിക്കുന്നില്ല. വീണ്ടും ഷിറ്റ്, അതും ശിവൻകുട്ടി അണ്ണമക. കുറച്ചാൾക്കാർക്ക് എന്തു ആവാം, ഒരു പ്രശ്നമല്ല. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ വിചാരിച്ചാലൊന്നും ചോറ് അരിയാഹാരം കഴിക്കുന്നവരുടെ ബുദ്ധിയൊന്നും ചോദ്യം ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ചോദ്യം ചെയ്യുന്നവർ മുഴുവൻ ഉരുളക്കിഴങ്ങ് മാത്രം കഴിക്കുന്നവരായിരുന്നു. ഉരുളക്കിഴങ്ങ് ഒരുപാട് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷമറിയാറില്ല. വേണമെങ്കിൽ സൗകര്യത്തിന് കുറച്ചുകൂടെ വ്യക്തമാക്കാൻ ചക്കക്കുരു കഴിക്കുന്നവരൊന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞു. തന്തയ്ക്ക് വിളിക്കുന്നതൊക്കെ പ്രാകൃതമായ ഭാഷയും പ്രയോഗവുമാണ് എന്നാണ് CPM നിലപാട്. ഈ നിലപാടറിയാതെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണദാസ് ഇതിലേക്ക് ഇറങ്ങി നടപ്പുണ്ട്. പാലക്കാട്ടെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ തന്തയ്ക്ക് വിളി ഒഴികെയുള്ളവ പറയുകയും പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അനുനയിപ്പിക്കൽ കലാപരിപാടിയുമായി കൃഷ്ണദാസ് അബ്ദുൾ ഷുക്കൂറിൻ്റെ വീട്ടിലെത്തി. അനുനയിപ്പിച്ച് ചോര തിളപ്പിച്ച് ഇങ്ങനെ ഇറങ്ങി ഒരു രോമത്തിൽ തൊറാൻ ശേഷിക്കുന്നവരാരും ഇല്ലായിരുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ ചോര കൊണ്ടുണ്ടാക്കിയ പാർട്ടിയാണ്. ഷുക്കൂറിന്റെയും ഒരു തുള്ളി ചോര ഈ പാർട്ടിയിലുണ്ട്. CPMൽ പൊട്ടിത്തെറി പൊട്ടിത്തെറി എന്ന് രാവിലെ മുതൽ കൊടുത്തവർ ലജ്ജിച്ച് തലതാഴ്ത്തുക. ഷുക്കൂറിന്റെ വീട്ടിന്റെ മുമ്പിൽ ഇറച്ചിക്കടയ്ക്ക് മുമ്പിൽ പട്ടികൾ നിൽക്കുന്നത് പോലെ കാവൽ നിന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തുക. അതാണ് ഷുക്കൂറിനെ കരയിച്ചാരാണ്? ഷുക്കൂറിനെ നിങ്ങൾ കരയിച്ചു, ഞങ്ങളല്ല അവരെ നിങ്ങളുടെ പാർട്ടിയെ കരയിപ്പിച്ചു. അല്ല സഖാവേ, ഷുക്കൂറിനോട് ഒന്ന് ചോദിച്ചാളി. സഖാക്കൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന പാർട്ടിയാണെന്ന് മനസ്സിലായി. ശ്വാനപ്രയോഗമൊക്കെ തകർത്തു. പക്ഷേ ആരുടെയും തന്തയ്ക്ക് വിളിക്കരുത്, പാർട്ടി അതിനെതിരാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ പദപ്രയോഗങ്ങളാണ്. എന്തും പറയാൻ ലൈസൻസ് ഇല്ല. ഞാൻ സിനിമാ സ്റ്റൈലിൽ പറയുന്നു എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ആരും പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ട് എനിക്ക് എന്തും പറയാൻ അവകാശമുണ്ട് എന്ന് പറയുന്ന നിലയാണ് സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത്. ഈ കൃഷ്ണദാസിനെ കായികമേളയ്ക്ക് വിളിക്കുമോയെന്ന് ശിവൻകുട്ടി മന്ത്രി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. വേണമെങ്കിൽ PP രവിയെ വിളിക്കാവുന്നതാണ്. മുങ്ങൽ, നീന്തൽ, മതിൽച്ചാടി, ഓട്ടം തുടങ്ങിയവ കായിക ഇനങ്ങളായി പരിഗണിക്കാമല്ലോ. ആ ഓട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 100 മീറ്റർ ഓട്ട മത്സരത്തിൽ വിധികർത്താവായി നമ്മുടെ പെട്രോൾ പമ്പ് സംരംഭകൻ പ്രശാന്തനെ വിളിക്കാവുന്നതാണ്. കായികമേള കഴിഞ്ഞ് കലോത്സവം വരും. അന്ന് പൊറോട്ട് നാടകത്തിന് മാർക്കിടാൻ കേരള പോലീസിനെ ഏൽപ്പിക്കാം. ഉപതെരഞ്ഞെടുപ്പൊക്കെയാണ്, BJPയുടെ ശോഭ ചാക്ക് കണക്കിന് വർദ്ധിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്.
വെളിപ്പെടുത്തൽ നടത്താനായിട്ട് പ്രേരിപ്പിച്ചത് ശോഭാ സുരേന്ദ്രനാണോ? പ്രേരിപ്പിച്ചിട്ടില്ല, ഇത് പറഞ്ഞപ്പോ നിങ്ങൾ സതീശ പറയുന്നുണ്ടെങ്കിൽ എന്നാ പറയ? അങ്ങനെയാണ് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളോ, ഞാൻ ഇവരോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇനി സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെയാണ് ഇനി നവംബർ ഡിസംബർ മാസങ്ങളിൽ, അതിനായിട്ട് മുന്നേ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ല സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കൊക്കെ കയറാൻ പറ്റും. ബിരിയാണി കിട്ടിയാലോ, അതന്നെ സംഭവം, അല്ലാണ്ട് വേറൊന്നല്ല. പണം വന്നതും ഈ പണം ഉപയോഗിച്ച രീതികളും ഇതിൽ ബാക്കി വന്ന പണം എന്ത് ചെയ്തു ഇതെല്ലാം ഞാൻ കൂടുതൽ ഇനി ഞാൻ വെളിപ്പെടുത്താനായിട്ടുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നുണകളൊക്കെ തയ്യാറാക്കിയിട്ട് ഇരുന്നോട്ടെ വരി. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയും. കോടിയുടെ എവിടുന്ന് വന്നു എന്നാണ്, എന്താണ് നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം? പശുവിൻ ചത്ത് മോരിലെ പുളിയും പോയി, ഇതിൽ ഒരു തുമ്പ് നിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി അണ്ണനും സുരേന്ദ്രേട്ടനും എല്ലാം അഭിനയം തുടരാനുള്ള അടുത്ത വകുപ്പൊക്കെ ഒത്തസരിക്കെ ആംബുലൻസ് വരാൻ നമ്മൾ കാത്തു നിൽക്കുന്നില്ല, നിലവിളി ശബ്ദമിടാതെ പോവുകയാണ്. നന്ദി, നമസ്കാരം.